കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നത് എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നത്. വെള്ളിയാഴ്ച മുതൽ വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്നും ഇന്ന് നീ ഞാൻ ഉൾപ്പെടെ ഇവൾ ഉൾപ്പെടെ ഇന്നും ഞങ്ങൾ കണ്ടു ഒരാളെ ടെറസിന്റെ മുകളിൽ കൂടെ ഓടുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ ഓരോ ദിവസവും പേടിച്ച് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കുട്ടി ടോയ്ലറ്റിൽ വരെ അവൻ എത്തിക്കഴിഞ്ഞ് ടോയ്ലറ്റിലെത്തി അവൻ്റെ അവളുടെ റൂമിൽ കയറി അവൾ കണ്ട് പേടിച്ച് ഇവിടെ ഓരോ കുട്ടികളും ഓരോ രാത്രിയും വെളുപ്പിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ആരും കേൾക്കാൻ കൂടിയില്ല. കുറെ പേരുമായിട്ട് ഞങ്ങൾ എന്താ പറയുക സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് കുറെ ആൾക്കാർ ഞങ്ങളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് വരെ പറഞ്ഞ് പരത്തുന്ന ഒരു മാനേജ്മെന്റ് നമുക്കുള്ളത്. ഞങ്ങൾ സഹിക്കാവുന്നതിനപ്പുറം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കേസ് കൊടുക്കാൻ ഇനി ഒരു സ്ഥലവും ഇല്ല. ഞങ്ങൾ അത്രയും അനുഭവിച്ചു കഴിഞ്ഞ് ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഉറക്കവും ഭക്ഷണവും കൂടി ഇല്ലാണ്ട് ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയാണ്. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ കേൾക്കാനാരില്ല. സെക്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഉറങ്ങാതിരിക്കണം, ഞങ്ങൾക്ക് ഉറങ്ങാൻ പേടിയാ. ഉറങ്ങാതിരിക്കണം ഞങ്ങൾ ആരോട് പറഞ്ഞു വെച്ചാൽ ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതാ കാണുന്നത്. ഇവളും ഞാൻ ഉൾപ്പെടെ ഞങ്ങളെ സെക്യൂരിറ്റി ഇന്ന് നിന്ന ഒരു വുമൺ സെക്യൂരിറ്റിയാ, അവരടക്കം ഞങ്ങൾ ഇന്ന് ടെറസിന്റെ മുകളിൽ അയാളെ കണ്ടു. എന്നിട്ട് ഞങ്ങളിതാ ഇപ്പൊ മാനേജറെ വീട്ടിന്റെ മുന്നിലാണ് ഉള്ളത്. എന്നിട്ട് അവർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് എവിടെ എന്ത് സെക്യൂരിറ്റിയാ ഞങ്ങൾക്കുള്ളത്. എന്റെ വീട് വയനാടാ, ഇവളൊക്കെ ദൂരെയുള്ള കുട്ടികളെ ഇവിടെയൊക്കെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള കുട്ടികളെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആരും വിശ്വസിച്ചു ഇവിടെ താമസിക്കണ്ടേ. ഞങ്ങൾ 70 കുട്ടികളുണ്ട് ഇവിടെ. ഇവരെല്ലാവരും അവസ്ഥ ഇതാണ്. ഒരു രാത്രി പോലും ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഞങ്ങൾക്ക് തോന്നാത്ത പക്ഷെ ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങണം. ഇന്നെങ്കിലും ഉറങ്ങാന്ന് വിചാരിച്ചതാ. ഇന്നും ഞങ്ങൾ കണ്ടവനെ റൂമിൻ്റെ ഞങ്ങൾക്കറിയില്ല. എങ്ങനെ ഇനി ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? ഞങ്ങളിനി പറയാനൊരു സ്ഥലം ഇല്ല. ഇനി സെമെക്സാം നടക്കുക, ആർക്കും അരസമാനിട്ട് പഠിക്കാനൊന്നും ഉറങ്ങാൻ കൂടി ആർക്കും പറ്റുന്നില്ല. ഇവിടെ ഞങ്ങൾ വന്ന് ഇവരെടുത്ത് കെഞ്ചുക ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ തരാം, അവർ ചർച്ച ചെയ്യാം, അവർ തീരുമാനം എടുക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല. ഇന്ന് ലേഡി സെക്യൂരിറ്റി അവിടെ നിയമിച്ചു, പക്ഷേ ലേഡി അല്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവർ വരെ കണ്ട് പേടിക്കുക. ഞങ്ങൾ ജനലിന്റെ സൈഡിൽ, ഒരു കുട്ടിയുടെ ജനലിന്റെ സൈഡിൽ സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടത് സെക്യൂരിറ്റിയോട് പറയാൻ പോയതാണ് ഞങ്ങൾ. ആ പോയി ഞങ്ങൾ ആ ടെറസിന്റെ മണ്ടിൽ അവൻ നിൽക്കുന്നത് കണ്ടത്. നല്ല ഉശിരുള്ള ഒരുത്തം തന്നെ അവിടെ നിൽക്കുന്നത്. ഇത്രയും പ്രശ്നം നടന്ന് പോലീസ് സെക്യൂരിറ്റി പോലീസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ എന്നൊക്കെ അറിയാൻ അറിയുന്നുണ്ടും ഈ ചുരുക്ക സമയം കൊണ്ടാണ് അവൻ ഇവിടെ കയറാന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ധൈര്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് ഭാഗത്ത് ഒരു നടപടി ഉണ്ടാകുന്ന അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവൻ കയറുന്നത്. എന്നിട്ട് പോലും ഇവിടെ വന്ന് ഓരോന്ന് പറയും. ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണോ, ഞങ്ങൾ ഇത് കണ്ട് പേടിച്ച് നിൽക്കണോ? ഞങ്ങളുടെ ഉറക്കം പോയിട്ട് 5 കൂടുതലായി. ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല. അവരേക്ക് ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല. ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. പകല് പോലും റൂമിന് വെളിയിൽ ഇറങ്ങാൻ പേടിയാ. ഓരോ കുട്ടികൾക്ക് ഈ ഇതിന്റെ പേടി കാരണം ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർ കിടന്ന് പേടിക്കുക. ഓരോ പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഓരോ ദിവസം ഉറക്ക ഗുളിക കൊടുത്താൽ ഉറങ്ങുന്നത്. ഇതൊക്കെ ആരോട് പറയാനാ ഞങ്ങള്? ഇവരെടുത്ത് വന്ന് പറയും ഇവർക്കൊക്കെ നേരെ പോക്കാം. ഞങ്ങൾ വെറുതെ പറയുന്നതാണ് എല്ലാവരുടെയും ഭാവം. പാർട്ടിക്കാർ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നമാ മാനേജ്മെന്റിനെതിരെ അങ്ങനെ ഇവിടെ പറയുന്നത്. അല്ലാതെ ഈ അനുഭവം മാനേജ്മെന്റിന് പേര് ദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പാർട്ടിക്കാരെ ഓരോരുത്തർക്കും പറയുമ്പോഴത്തേക്കാളും ഞങ്ങൾ പുച്ഛിച്ച് ചിരിക്കുക ചെയ്യുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഓഫീസിൽ പോയി ഉച്ച വരെ അവിടെ കുത്തിയിരുന്ന് അന്നേരം പറഞ്ഞ് നടപടി ഉണ്ടാക്കാം, വൈകുന്നേരം ഇന്ന് ശനിയാഴ്ച അവിടെ വയറിന്റെ പണി പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മക്കളൊക്കെ വീട്ടിലിരുന്ന് സമാധാനത്തിൽ ഉറങ്ങുന്നവർക്ക് എന്തുവാലോ. ഞങ്ങളൊക്കെ കല്യാണത്തിന് വന്ന് വല്ലോഴ്ത്തെ മക്കള് ഞങ്ങൾക്ക് എന്ത് പറ്റിയാൽ ഇവർക്ക് എന്താ, അവർക്കൊന്നും ഇല്ല. അനുഭവിക്കാം അത്ര തന്നെ. ഞങ്ങളുടെ വിഷമം പറയുമ്പോ ഞങ്ങളെ നോക്കി പൂജിച്ച് ചിരിക്കുക ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരുടെ മക്കൾക്ക് വന്ന ഇവർ ഇതുപോലെ കേട്ടോണ്ട് നിൽക്കുവോ? ഞങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങളുടെ പേരൻസ് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നില്ല, അവർക്ക് പേടിയാ. എന്നിട്ട് കൂടി ഞങ്ങൾ പറയുന്നില്ല അവരെടുത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ വിഷയമെന്ന്. അവരെ പലയിടത്ത് കിടക്കുന്ന അവരെയും കൂടി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഇന്ന് തീരുമാനമാവും നാളെ തീരുമാനമാവും എന്നുള്ളതിൽ ഇരിക്കുക. ഇവിടെ കയറി ഈ പിന്നെ പിടിക്കണമെന്ന് പോലീസുകാർക്കോ മാനേജ്മെന്റിന് കൂടി ഇവിടെ കയറി അവനെ തടയിടണമെന്നുള്ള ചിന്തയൊന്നും ഇല്ല. അവർ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞ് ഞങ്ങളെ കണ്ണിൽ മണ്ണുമാരി ഇടും. അവർ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞിട്ട് വ്യാഴാഴ്ച പറഞ്ഞത് ഇന്ന് ശനിയാഴ്ചയായി. പോലീസുകാർ വന്നു പോകുന്നു, അവരൊപ്പിടാൻ വേണ്ടി വരുന്നു, അവരൊപ്പിട്ടിട്ട് അവരുടെ കാര്യം കഴിഞ്ഞ് അവർ പോകുന്നു.
അല്ലാണ്ട് അവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല, അവർക്ക് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമെന്നും യാതൊരു ഇത് ആഗ്രഹവും ഇല്ല. ഇന്ന് എസ് ഇവിടെ വന്നിട്ടുണ്ട്, അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ചർച്ച ചെയ്ത് തീരുമാനിക്കാന. ഇത്രയും ദിവസം കൊണ്ട് ഉണ്ടാവാത്ത തീരുമാനം ഇന്നൊരു ദിവസം ഈ രാത്രി കൊണ്ട് എന്തുണ്ടാവാനാ? ഞങ്ങൾക്ക് ആരെയും വിശ്വാസം ഇല്ല. ഇതൊക്കെ വെറുതെ ഞങ്ങളുടെ കണ്ണി പൊടി ഇടാൻ വേണ്ടി ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിക്കുക. അല്ലാണ്ട് ഇവർക്ക് ഈ പ്രശ്നം ഒതുക്കി തീർക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നത്തിനെതിരെ കറക്റ്റായിട്ട് നടപടി എടുക്കണമെന്നോ ഒരു തീരുമാനവും ഇല്ല. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാത്തടോ ഇല്ല, ഞങ്ങൾ കയറി ഇറങ്ങാത്തടോ ഇല്ല. ഞങ്ങൾ അനുഭവിക്കുക ഞങ്ങളുടെ വിധിയായെന്ന് കാര്യം ഞങ്ങൾ സമാധാനിക്കുക. അങ്ങനെയുള്ള മട്ട ഇവർക്കൊക്കെ